പ്രശസ്ത നിരൂപകനും സൗന്ദര്യശാസ്ത്ര ചിന്തകനും ബഹുഭാഷാ പണ്ഡിതനുമായ പ്രൊഫസർ വി സുകുമാരന് നാടിന്റെ അന്ത്യാഞ്ജലി ലളിതവും ഹൃദ്യവുമായ ഭാഷയിൽ നർമ്മം കലർത്തിയുള്ള ചിന്തകളാൽ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയ എഴുത്തുകാരനായിരുന്നു സുകുമാരൻ ഷൊർണൂരിനടുത്ത വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് പാലക്കാട് സ്വദേശി എം വി നാരായണൻ നായരുടെയും വാവുള്ളിപതി കല്യാണിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സെപ്റ്റംബർ മുപ്പതിന് ചെന്നൈയിലായിരുന്നു വി സുകുമാരന്റെ ജനനം പാലക്കാട് ആലത്തൂരിൽ ഹൈസ്കൂൾ പഠനം മദ്രാസ് കേരള സർവകലാശാലകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ അധ്യാപകനായി പിന്നീട് തൃശൂർ കേരളവർമ്മ കോളേജിലേക്ക് മാറി കേന്ദ്ര സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വിരമിച്ചു നാലു പതിറ്റാണ്ട് ഇന്ത്യക്കകത്തും വിദേശ സർവകലാശാലകളിലും ഇംഗ്ലീഷ് സാഹിത്യ അധ്യാപകനായിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പുസ്തക നിരൂപണം നടത്തിയ അദ്ദേഹം ഇരുപതോളം പുസ്തകങ്ങൾ രചിച്ചു മാർക്സിയൻ സൗന്ദര്യശാസ്ത്രം നവസിദ്ധാന്തങ്ങൾ സ്ത്രീ എഴുത്തും വിമോചനവും വാക്കിന്റെ വജ്രസൂചി എന്നിവയാണ് പ്രസിദ്ധ കൃതികൾ ശക്തി തായാട്ട് സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് തുടങ്ങിയവ നേടിയിട്ടുണ്ട് ദേശാഭിമാനി വാരികയിൽ സാഹിത്യ നിരൂപണത്തെക്കുറിച്ചും വാരാന്ത്യ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുമുള്ള പത്നികൾ ദീർഘകാലം എഴുതിയിട്ടുണ്ട് സാഹിത്യ അക്കാദമി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു ചെറുകഥാകൃത്ത് പരേതയായ കുമുതം സുകുമാരനാണ് ഭാര്യ ഡോക്ടർ അജിത് സുകുമാരൻ അനൂപ് സുകുമാരൻ എന്നിവരാണ് മക്കൾ കൈരളി ന്യൂസ് കോഴിക്കോട്